പുതിയ മഴ മുന്നറിയിപ്പ് വരുന്നുണ്ട് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിന്റെ ഭാഗത്തു നിന്ന് രണ്ട് ജില്ലകളിൽ ഒഴിച്ച് ബാക്കി എല്ലാ ജില്ലകളിലും 12 ജില്ലകളിലും മഴ മുന്നറിയിപ്പുണ്ട് യെല്ലോ അലർട്ടാണ് കണ്ണൂരും കാസർഗോഡും മാത്രമാണ് മഴ മുന്നറിയിപ്പ് ഇല്ലാത്തത് അതായത് വരുന്ന ദിവസങ്ങളിൽ അല്ലെങ്കിൽ വരുന്ന മണിക്കൂറിൽ നല്ല രീതിയിൽ മഴ ഉണ്ടാകുമെന്ന് വേണം അനുമാനിക്കാൻ ഇന്നലെ തിരുവനന്തപുരത്ത് യെല്ലോ അലർട്ട് ആയിരുന്നുവെങ്കിലും ഓറഞ്ച് അലർട്ടിന് സമാനമായ രീതിയിലാണ് പലയിടത്തും മഴ പെയ്തത് നമ്മൾ വീണ്ടും ആഷ്ലിയിലേക്ക് പോവുകയാണ് ആഷ്ലി കഴക്കൂട്ടത്ത് തന്നെയാണ് ഇപ്പോഴും നിൽക്കുന്നത് ആഷ്ലി എത്രയോ നമ്മൾ നേരത്തെ ആ റെസിഡൻസ് സെക്രട്ടറിയുടെയൊക്കെ വാക്കുകൾ കേട്ടപ്പോൾ എത്രയോ കുടുംബങ്ങൾ എത്രയോ യുവതികൾ യുവാക്കളൊക്കെ ഹോസ്റ്റലിൽ ഇപ്പോഴും കുടുങ്ങിക്കിടക്കുന്നുണ്ട് ഇന്നലെ രാത്രി മുതൽ ഹോസ്റ്റലിലേക്കൊക്കെ വെള്ളം കയറിയിട്ടുണ്ട് ആ ആളുകളെയൊക്കെ പുറത്തെത്തിക്കാനുള്ള ശ്രമങ്ങൾ എങ്ങനെയാണ് നടക്കുന്നത് അരെ ഇന്ന് രാവിലെ മുതൽ ഈ ആളുകളെ വീടുകളിൽ വെള്ളം കയറിയ വീട്ടിലുള്ള ആളുകളെ പുറത്തെത്തിക്കാനുള്ള ശ്രമം നടന്നുകൊണ്ടിരിക്കുകയാണ് ഫയർഫോഴ്സിന് അവർ ഈ ഉടൻ തന്നെ രാവിലെ തന്നെ വിവരം അറിയിച്ചു അതിനെ തുടർന്ന് ഫയർഫോഴ്സും പോലീസും സ്ഥലത്തെത്തിയാണ് ഇപ്പോൾ ഈ ആളുകളെ മറ്റിടങ്ങളിലേക്ക് കൊണ്ടുപോകുന്നത് ബോട്ട് ഉപയോഗിച്ച് ആളുകളെ വീടുകളിൽ നിന്ന് ഇറക്കുകയാണ് ചെയ്യുന്നത് എന്തായാലും ഇനിയൊരു 30 ആളുകളെ കൂടി ഈ പ്രദേശത്ത് നിന്ന് ഒഴിപ്പിക്കാനുണ്ട് അവരെ മറ്റിടങ്ങളിലേക്ക് കൊണ്ടുപോകാനുണ്ട് ഈ ആളുകൾ ആദ്യമെല്ലാം ചില ആളുകളെല്ലാം തന്നെ പ്രത്യേകിച്ചും പ്രായമായവരെല്ലാം തന്നെ ഈ വീട് വിട്ട് പോകുന്നതിനുള്ളൊരു വിമുഖത കാണിച്ചിരുന്നെങ്കിലും പിന്നീട് അവരെ കൂടി പറഞ്ഞ് കാര്യങ്ങൾ പറഞ്ഞ് ബോധിപ്പിക്കുകയും പിന്നീട് അവരെ തിരിച്ച് വഴിയിലേക്ക് കൊണ്ടുവരികയുമായിരുന്നു പുറത്തെത്തിക്കാൻ ശ്രമിക്കുകയുമായിരുന്നു എന്തായാലും ഇനി ഒരു 30 ആളുകളെ എത്തിക്കാനുണ്ട് എന്നാണ് ഇപ്പോൾ ഇവിടെ സംസാരിച്ച ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥരൊക്കെ നമ്മളോട് പറഞ്ഞത് ഈ പ്രദേശം മുഴുവൻ ഇപ്പോൾ വെള്ളം നിറഞ്ഞ ഒരവസ്ഥയിലാണ് വെള്ളത്തിൽ മുങ്ങിയ ഒരവസ്ഥയിലാണ് വാഹനങ്ങളെല്ലാം തന്നെ വെള്ളത്തിൽ താഴ്ന്നു പോയിട്ടുണ്ട് ഇനി ഈ വാഹനങ്ങളെല്ലാം തന്നെ ഇവിടെ പലരും പങ്കുവച്ച ആശങ്ക തിരിച്ച് ഈ മഴയൊക്കെ മാറി വരുമ്പോഴും ഈ വീടിൻ്റെ അകത്തുള്ള സാധനങ്ങളും അതുപോലെ തന്നെ ഈ ആശങ്കയാണ് അവർ രക്ഷപ്പെട്ട് പുറത്തെത്തി ശരിയാണ് പക്ഷേ അവരുടെ വീട് വീട്ടിലുള്ള സാധനങ്ങൾ കാറൊക്കെ പൂർണ്ണമായും വെള്ളത്തിൽ മുങ്ങിയിരിക്കുകയാണ് ആ കാറൊക്കെ നമ്മൾ നേരത്തെ ദൃശ്യങ്ങളിൽ കണ്ടതാണ് ആഷ്ടി നിൽക്കുന്ന ഭാഗത്ത് ഒരു കാറ് പൂർണ്ണമായും മുങ്ങിക്കഴിഞ്ഞിട്ടുണ്ട് ഇനി അതൊക്കെ ഈ മഴ മാറിക്കഴിഞ്ഞാൽ അതിന് അതിൻ്റെയൊക്കെ സർവീസ് അങ്ങനെ കുറേ കാര്യങ്ങൾ വലിയ ആശങ്കയിലാണ് ഏറ്റവും പുതിയ അപ്ഡേറ്റ്സ് 12 ജില്ലകളിൽ അതായത് കേരളത്തിൽ കണ്ണൂരും കാസർഗോഡും ഒഴിച്ച് ബാക്കിയുള്ള 12 ജില്ലകളിലും മഴ മുന്നറിയിപ്പാണ് അതാണ് ഏറ്റവും പുതിയ അപ്ഡേറ്റ്സ് ഈ പ്രേക്ഷകർ കാണുന്ന മറ്റൊരു ദൃശ്യം അത് വെമ്പായത്ത് നിന്നാണ് അവിടെ ഇന്നലെയുണ്ടായ കനത്ത മഴയിൽ ഒരു വീട് പൂർണ്ണമായും തകർന്നിരിക്കുകയാണ് അതിൻ്റെ ദൃശ്യങ്ങളാണ് മരമൊക്കെ ഇടിഞ്ഞ് വീണ് വീട് പൂർണ്ണമായും തകർന്നിരിക്കുകയാണ് ആ ദൃശ്യങ്ങളാണ് കാണുന്നത് ഇന്നലെ പെയ്ത തോരാ മഴയിൽ സംഭവിച്ച അടുത്ത ദുരന്തം അടുത്ത നാശമാണത് കുറ്റിച്ചല പ്രദേശങ്ങളിലൊക്കെ കൃഷിയിടങ്ങളിൽ പൂർണ്ണമായും വെള്ളം കയറിയിട്ടുണ്ട് തോടുകൾ നിറഞ്ഞൊഴുകുകയാണ് ഇതാണ് ഒരു പൊതുചിത്രം ഇപ്പോൾ തലസ്ഥാനത്ത് ഇപ്പോൾ മഴ മാറി നിൽക്കുന്നുണ്ടെങ്കിലും ഇന്നലെ പെയ്ത ആ മഴയുടെ ആഘാതം ആ ദുരിതം ഇപ്പോഴും മാറിയിട്ടില്ല പലയിടങ്ങളിലും താഴ്ന്ന പ്രദേശങ്ങളിൽ പ്രത്യേകിച്ച് വെള്ളം ഇറങ്ങിത്തുടങ്ങിയിട്ട് പോലുമില്ല ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്തെങ്കിലും പ്രയാസമുണ്ടെങ്കിൽ വിവരങ്ങൾ അറിയിക്കാൻ വേണ്ടി താലൂക്ക് തിരിച്ച് കൺട്രോൾ റൂമുകൾ തുറന്നിട്ടുണ്ട് അതിൻ്റെ നമ്പറൊക്കെ പ്രേക്ഷകർക്ക് സ്ക്രീനിൽ കാണാൻ കഴിയും അവരെ ബന്ധപ്പെടുക എന്തെങ്കിലും പ്രയാസമുണ്ടെങ്കിൽ അവരെ അറിയിക്കുക പുതിയ അപ്ഡേറ്റ് അത് വരുന്ന മണിക്കൂറിലും മഴയുണ്ടാകും പ്രത്യേകിച്ച് തലസ്ഥാനത്ത് തെക്കൻ കേരളത്തിൽ മഴയുണ്ടാകും എന്നുള്ളത് തന്നെയാണ് 12 ജില്ലകളിൽ യെല്ലോ അലേർട്ടാണ് ഇന്നലെ യെല്ലോ അലേർട്ട് നൽകിയ തിരുവനന്തപുരത്തൊക്കെ ഓറഞ്ച് അലേർട്ടിന് സമാനമായ രീതിയിലാണ് മഴ പെയ്തത് ഒരു മിന്നൽ പ്രളയത്തെ തന്നെയാണ് ഇന്നലെ രാത്രി മുതൽ ഇന്ന് പുലർച്ചെ വരെയൊക്കെ തിരുവനന്തപുരം നിവാസികൾ അഭിമുഖീകരിച്ചതെന്ന് വേണമെങ്കിൽ പറയാൻ കഴിയും പലയിടങ്ങളിലും ഇപ്പോൾ വീണ്ടും മഴ ആരംഭിച്ചിട്ടുണ്ട് വെമ്പായം ഭാഗത്ത് നിന്നുള്ള ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ ഒരു ഭാഗത്ത് വെമ്പായത്തെയും കഴക്കൂട്ടത്തെയും ദൃശ്യങ്ങളാണ് കാണുന്നത് നോക്ക് വെമ്പായത്ത് കനത്ത മഴയിൽ പേമാരി പെയ്ത്തിൽ തകർന്ന ഒരു വീടിൻ്റെ ദൃശ്യങ്ങളാണ് ആ കാണുന്നത് ഇപ്പോഴും അവിടെ നല്ല രീതിയിൽ മഴ പെയ്തുകൊണ്ടിരിക്കുകയാണ് അവിടെയുള്ള ആളുകൾക്ക് പരിക്കൊന്നും പറ്റിയിട്ടില്ല അവർ രക്ഷപ്പെട്ടു പക്ഷേ വീട് പൂർണ്ണമായും തകർന്നിരിക്കുകയാണ് അതാണ് നിലവിലെ സ്ഥിതി നമുക്ക് ചില പ്രതികരണങ്ങൾ കൂടി ലഭ്യമായിട്ടുണ്ട് അതുകൂടി കേൾക്കാം നമ്മൾ ഒന്ന് 9 വന്ന് ഇവിടെ ആൾക്കാരെ 7 ഒഴിപ്പിച്ചതുകൊണ്ട് അവർ രക്ഷപ്പെട്ടു ഈ വെള്ളം ഒരു 12 വീടുകളോളം അപകടത്തിൽപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് ഇപ്പോഴും പല വീടിൻ്റെ സൈഡുകളിൽ ഇടിഞ്ഞുകൊണ്ടിരിക്കുന്നു പല ദുരന്തത്തേക്കാണ് ഈ നാട് പൊക്കിക്കൊണ്ടിരിക്കുന്നത് പാറക്കോരി 2-3 പ്രാവശ്യം നമ്മൾ പരാതിപ്പെട്ടിരുന്നു പക്ഷേ നമ്മൾ അതൊക്കെ തന്നെ ഒന്നും മറുപടി എടുത്തില്ല ഈ പോക്ക് പോയാൽ ഈ മൊത്തം ഒളിച്ചു പോകുന്നതാണ് മനസ്സാവുന്നത് 12 വീടുകൾ അപകടത്തിലാണ് ഈ പാറക്കോറിയിൽ വെക്കുന്ന ഒരുപാട് അതായത് ഒരു നിയന്ത്രണമില്ലാത്ത രീതിയിലാണ് ഇവിടെ ഈ പാറക്കോറിയിൽ ഞാൻ പൊട്ടിച്ചുകൊണ്ടിരിക്കുന്നത് ആ ഒരു കാരണത്തിലൂടെ മൊത്തത്തിൽ മൊത്തം ഇവിടെ നിന്നൊരു 1.5 കിലോമീറ്ററോളം മാമ്പുടി പ്രദേശത്തിലെ പ്രശ്നങ്ങളാണ് ഇതിനു മുമ്പ് തന്നെ ഇവിടെ ഒരുപാട് വെള്ളപ്പൊക്കങ്ങൾ അതിജീവിച്ചിട്ടുള്ള സ്ഥലമാണ് കാരണം 92 ഇതിനേക്കാളും ഭയങ്കര വെള്ളപ്പൊക്കം ഉണ്ടാവുകയും വെള്ളം റോഡും തോടും
ഒന്നും അറിയാൻ പറ്റാത്ത സാഹചര്യത്തിൽ പോയ സമയത്ത് പോലും ഇവിടെ ഇങ്ങനെ ഒരു ദുരന്തം ഉണ്ടായിട്ടില്ല. കാരണം അതിന് പ്രധാന കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടുത്തെ ആൾക്കാർ നല്ല പ്രക്ഷോഭങ്ങളും കാര്യങ്ങളൊക്കെ സൃഷ്ടിച്ചെങ്കിലും അതിന് പല ഭാഗത്തുനിന്നും അതിന് എതിരികൾ ഉണ്ടായിക്കൊണ്ട് ഈ പാറക്കോറിയുടെ ഭാഗത്തുനിന്നുണ്ടാവുന്ന ഇതാണ് ഇതിന്റെ പ്രധാന ഒരു കാരണമായിട്ട് നമുക്ക് എല്ലാവർക്കും തോന്നുന്നത്. കാര്യം പറഞ്ഞാൽ അതിനു മുമ്പ് അങ്ങനെ ഉണ്ടെങ്കിൽ ആ 92 ഉണ്ടായ ദുരന്തത്തിലൊക്കെ മൊത്തം ഇവിടെ ഇടിഞ്ഞു പോകേണ്ടത്. അന്നൊന്നും ഇതൊന്നും സംഭവിച്ചിട്ടില്ല. ആ വീട്ടിൽ തന്നെ ആളില്ലാത്തത് കൊണ്ട് മാത്രം രക്ഷപ്പെട്ടതാണ്. കാര്യം ആളുണ്ടായിരുന്നെങ്കിൽ 7 അടങ്ങുന്ന കുടുംബം ഇന്ന് അതിൻ്റെ അടിയിലാവേണ്ട ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അപ്പോൾ അതിൽ നിന്നൊക്കെ രക്ഷപ്പെട്ടത് ആ സമയത്ത് നാട്ടുകാർ പെട്ടെന്ന് ചിന്തിച്ച് പ്രവർത്തിച്ചതുകൊണ്ട് അവരവിടുന്ന് മാറ്റാൻ പറ്റി. അല്ലെങ്കിൽ ഇന്നത്തെ സാഹചര്യം ഇതായിരിക്കില്ലായിരുന്നതാണ്.